മുറച്ചെറുക്കനാ പുത്തൂരൻ വീട്ടിലെ ആരോമൽ ചേകവൻ നീ അറിയുമോ ഈ നിൽക്കുന്ന കൊന്നപ്പൂവിന് ഇല്ല എന്റെ മുറപ്പെണ്ണാണ് മികവിൽ മികച്ചേരി വീട്ടിലെ തുമ്പോലാർച്ച കണ്ണ് തീരെ തുറക്കുന്നില്ലല്ലോ അമൃതം വിഷമാണ് ഈ പെൺകുടിമാർ അങ്ങക്ക് തരേണ്ടതെല്ലാം തന്നു കഴിഞ്ഞു ഇനി അടിയങ്ങളുടെ ഊഴമാണ് ഈ പെൺകുടിമാരെ ഇനിയെങ്കിലും ഒന്ന് മോചിപ്പിച്ച് തന്നൂടെ തിരുപ്പൻകോട്ടപ്പ തുമ്പോലാച്ചമ്മയുടെ കോഴിമാരായിരിക്കും എല്ലാരും അല്ലേ അമ്മയേക്കാൾ സുന്ദരിമാരാണല്ലോ എല്ലാരും നമ്മുടെ പേരെന്താ എന്റെ പേര് വെന്നൻ ആ
മനസ്സിൽപ്പു വിരിഞ്ഞു നിൽക്കും. ഇങ്ങനെ കണ്ടും കേട്ടും കൊതിച്ചു നിൽക്കാൻ ഈ ആരോമലിന് കഴിയില്ല. ഞാൻ ഇന്ന് തന്നെ അച്ഛനോടും അമ്മയോടും വീട്ടിൽ ചെന്ന് പറയും എന്റെ മുറപ്പെണ്ണിനെ എനിക്ക് മുറപ്പെണ്ണ് പറഞ്ഞു മയക്കാൻ ആൾ പണ്ടേ വിരുദന. അന്ന് ശിഷ്യമാരുമൊത്തും മേപ്പാടിയിലേക്ക് പോകുന്നത് ഞാൻ കണ്ടു. അയ്യോ എന്നിട്ട് എന്തുകൊണ്ട് എന്നെ വിളിച്ചില്ല? ഞാൻ താമരക്കുളത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് ഒരുമിച്ച് ആ താമരക്കുളത്തിൽ കുളിക്കാമായിരുന്നല്ലോ. എന്നെ കാണുമ്പോഴൊക്കെ കുട്ടിക്കളിയ. അന്ന് നമ്മൾ ഒരുമിച്ച് താമരക്കുളത്തിൽ കുളിക്കാൻ ഇറങ്ങിയതും നിനക്ക് ഞാൻ ഒരു താമരപ്പൂ പറിച്ചു തന്നതും. അതെ അതെ, വെള്ളം കുടിച്ച് വയറു വീർത്ത് പരിക്കാൻ പോയപ്പോൾ ഞാൻ കൂവി വിളിച്ച് ആളെ കൂട്ടിയതും. ശരിയാ ശരിയാ, ആളുകളെല്ലാം ഓടി വന്നപ്പോ ഞാൻ ഉടുതുണി ഇല്ലാതെ നിന്നതും നിന്റെ ഉടുതുണി എനിക്ക് അഴിച്ചു തന്നതും. അപ്പോഴെനിക്ക് നാണം വന്നത്. ഒടുവിൽ ഒരേ തുണി നമ്മൾ രണ്ടുപേരും ചേർന്നെടുത്ത് ഓടി വീട്ടിലെത്തിയത്. നമ്മുടെ അന്നത്തെ ആ നിൽപ്പ് കണ്ട് നിന്റെ അച്ഛൻ ഉദയബ്രഹ്മാവൻ മീശയും മുറുക്കി ചുഴൽക്കൂരുമായി വന്നതുമൊക്കെ ഞാൻ ഇന്നലത്തെ പോലെ ഓർക്കുന്നു. ശരിയാ, പക്ഷേ ഇപ്പോൾ എന്നെ കാണുമ്പോൾ മാത്രം ഈ കടുക് വറുക്കുന്ന പ്രണയം. കടവിൽ ചെന്നാൽ പിന്നെ വാളായി ഉറുമിയായി ശിഷ്യന്മാരായി. അടുത്ത അല്ലിമിളർക്കാവിലെ കൂത്തിനു മുമ്പ് നിനക്ക് ഞാൻ പുടവ തരും. മയിൽപേരി വിധാനിച്ച് അരയെന്നെ കിളിച്ചുണ്ടൻ കളിത്തോണിയിൽ പാട്ടും പാടി ഓരപ്പുഴയിലൂടെ നിന്നെ ഞാൻ പുത്തൂരം വീട്ടിൽ കൊണ്ടുപോകും. ഇരുട്ടും വെളിച്ചവും നോക്കാതെ നിന്നെ ഞാൻ വാരിക്കോരി അങ്ങോട്ട് അടുപ്പിക്കും. വെളിച്ചം കാണുന്ന തറവാടിനോട് അടുപ്പിക്കും. അല്ല, കൊച്ചുതമ്പുരാട്ടം ഇതുവരെ ഉറങ്ങിയില്ലേ? ഇല്ല, ഈ കാറ്റും കോളും കാരണം എനിക്ക് ഉറക്കം വന്നില്ല. കൊച്ചുതമ്പുരാട്ടി, ഒരു വഴിയാത്രക്കാർ വന്ന് അഭയം ചോദിക്കുന്നു. അതിൽ ഒരു ഗർഭിണിയും ഉണ്ട്. വേഗം പോയി വിളിച്ചോണ്ട് വരും. കൊച്ചമ്പരായ സമ്മതിച്ചു, അകത്തേക്ക് വരും. വരും മോളെ, വരും മോളെ. കരയാതിരിക്കും, കരയാതിരിക്കും മോളെ. വരും വരും, കരയാതിരിക്കും മോളെ. നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? പത്തുനൂറ് താഴെ അകലെന്ന് വരിക. ഇത് എന്റെ മകളാണ്, പ്രസവത്തിന് വേണ്ടി കൂട്ടിക്കൊണ്ടു വരികയായിരുന്നു. അപ്പോഴാണ് നോവ് കെട്ടിയത്. ആഹാ, നിങ്ങൾ ആണുങ്ങൾ അവിടെ ഇരിക്കുന്നു. പൊന്നി, നീ വേഗം പോയി ആ പതിച്ച് വിളിച്ചോണ്ട് വരും. പോയി. ഒന്ന് വേഗം വരൂ വൈറ്റാട്ടി. മകൾ പ്രസവിച്ചു, ഒരു ആൺകുഞ്ഞ്. പേടിക്കണ്ട. എന്താ പേര്? എവിടെയാ പേര്? ഞങ്ങളുടെ വീട് പത്തുനൂറ് നാഴി അകലെയാണ്. ഇവളുടെ പേര് കുട്ടിമാണി. ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും ഉറക്കയില്ല. ഇനി ഉറക്കാനുള്ള ചിരിക്കണമെന്നില്ല. പോയി കിടന്നുറങ്ങിയേട്ടെ, ഞാൻ നോക്കിക്കോളാം. ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾ വേണമെങ്കിൽ പോയി കിടന്നുറങ്ങിക്കൊള്ളു. അയ്യോ വേണ്ട, ഞാൻ നോക്കിക്കൊള്ളാം. കുഞ്ഞു പോയി കിടന്നുറങ്ങിയേട്ടെ. പോയാ പോയാ. ഉറപ്പിച്ച് മീശയും പിരിച്ച് പെണ്ണാളെ കുറ്റം പറയാൻ ഈ ആണുങ്ങൾക്ക് എത്ര എളുപ്പം കഴിയും.
ഈ പേരിന്റെ ഒരു നൂവിനു വരെയുണ്ടോ അവരുടെ കഷ്ടപ്പാട്? ശരിയാ. ആ നീ വിളക്കണച്ച് പോയി കിടന്നു ഉറങ്ങിക്കോ. ഓടിയൊടുത്തും പാൽപായസം കൊണ്ടും അല്ലേ അടിയുള്ള വയറ് നിറയുന്നത്?
പുത്തൂരൻ വീട്ടിൽ നിന്ന് കുഞ്ഞാപ്പിയമ്മയെ ആറ്റുമടമേലേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുപോയി. പിന്നെ തമ്പുരാന് പുലർച്ചെ തുമിക്കിനും വെള്ളം വെക്കാൻ ആളില്ല, എരിതാഴക്കഞ്ഞു വെക്കാൻ ആളില്ലേ. അതിനിപ്പോ എന്ത് വേണമെന്നാ നീ പറയണ? അമ്മയ്ക്കും അച്ഛനും വേണ്ടി ഏതെങ്കിലും ഒരു പെണ്ണിന് കൊടവ് കൊടുത്താ കൊള്ളാമെന്ന് ആരോമത്തൻ്റെ ഞാൻ അടിയനോട്. ആ എങ്കിൽ ഏതെങ്കിലും ഒരു പെണ്ണിനെ നമുക്കൊന്ന് പോയി നോക്കണം കൂടി. തമ്പ്രു, മികച്ചേരി വീട്ടിലെ മുറപ്പെണ്ണുണ്ടായിരുന്നല്ലോ തുമ്പോലാർച്ചമ്മ. എടാ പാള, മൂക്കി തൊടണെങ്കിലേ അത് ഇങ്ങനെ വേണോ? നീയും അവനും കൂടി ഞങ്ങൾ രണ്ടുപേരെയും കുരങ്ങ് കടുപ്പിക്കല്ലേ. ഏതായാലും ഓ നീ പോയി വഞ്ചി ഒരുക്കാപ്പ. ഓ ചെല്ല പൊങ്കി പാല് പാട ചൂടുമ്പോ എന്തിനാ വെച്ചിരിക്കുന്നത്? അവൻ കുടിച്ചോട്ടെ. വരുമെന്നറിഞ്ഞു, പക്ഷെ ഇത്ര വേഗം വരുമെന്നറിഞ്ഞിരുന്നില്ല. ഇരുന്നാട്ടെ ഇരുന്നാട്ടെ. ഏതേലും ഒരു പുത്തരി അംഗം കഴിഞ്ഞിട്ടാവാം കല്യാണം എന്നായിരുന്നു ആരോമലിന്റെ തീരുമാനം. അല്ലടി കുങ്കി, പക്ഷേ ഇപ്പോൾ അവൻ തന്നെ പറയുന്നു ഇനി നീട്ടിക്കൊണ്ടു പോകാനൊക്കില്ല. നല്ലത്, നല്ല കാര്യം. നടക്കട്ടെ. ഞങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ ഒരു തർക്കവുമില്ല, ഏത് നേരത്ത് വേണമെങ്കിലും കല്യാണം നടത്താം. പാളക്കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നല്ലോ, ആരാ അവിടെ പ്രസവിക്കാനുള്ളത്? അത് അത് അതെ അതെ, ഞങ്ങളുടെ ഒരു വേലക്കാരിയുടെ കുഞ്ഞ. ആ കുങ്കി, നീ അകത്ത് പോയി തുമ്പോലാർച്ച ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ. ഞാൻ അവളെ കണ്ടിട്ട് ഒത്തിരി നാളായി. മോളെ, നിന്നെ കാണാൻ പുത്തൂരൻ വീട്ടിൽ നാട് വന്നിരിക്കുന്നു. ഈ കുഞ്ഞിനെയും നിന്നെയും കൂടി കണ്ടാൽ. ഇതാണോ ഇവിടുത്തെ വേലക്കാരത്തിയുടെ കുഞ്ഞെന്ന് പറഞ്ഞത്? പൊങ്കിയമ്മേ, ഇതിൽ പര ഒരു നാണക്കേട്, കുടുക്കിനി വരാനില്ല. ഈ കുഞ്ഞ് എനിക്കൊരു ചതിയിൽ കിട്ടിയതാണ്. പ്രസവിച്ചിട്ട് പൊയ്ക്കളെ, കണ്ടപ്പച്ചേവരെ ഭയന്ന് ഞാൻ കള്ളം പറഞ്ഞേ ഉള്ളൂ. ഇതാണ് സത്യം. ഇത് കാണാത്തതും കേൾക്കാത്തതുമായ ഒരു കഥയായിരിക്കുന്നല്ലോ. ഒരു വീട്ടിൽ അർദ്ധരാത്രി പെണ്ണ് കയറി വരിക, ഉടനെ അങ്ങ് പ്രസവിക്കുക, ഇറങ്ങിപ്പോവുക. ഇത് പറഞ്ഞ ആരെയും വിശ്വസിപ്പിക്കാൻ പറ്റില്ല. കല്യാണം ഉറപ്പിക്കാൻ വരട്ടെ, എനിക്ക് വല്ലാത്തൊരു സംശയം. നീ പറഞ്ഞാലും ഞാനിതിപ്പോ ഉറപ്പിക്കണില്ല. ആരോമൻ ഇവിടെ വന്ന് എല്ലാം അറിയട്ടെ. കൈയൊന്ന് കഴുകിയാട്ടെ. പിന്നെ ഉദയപ്പ ചെറുവർക്ക് എന്നോട് പരിഭവം തോന്നരുത്. തുമ്പോലാർച്ച എന്റെ മോന്റെ ഉറപ്പിണ്ണ. പക്ഷെ ആരോമൻ ഇവിടെ വന്ന് ഇവിടത്തെ കഥയൊക്കെ നിറഞ്ഞതിന് ശേഷമേ എനിക്ക് കല്യാണം ഉറപ്പിക്കാൻ നിവൃത്തിയുള്ളൂ. വാങ്ങി ഇച്ചിരി വെള്ളം, അതൊക്കെ പിന്നെ ആവാം. മികവിൽ മികച്ചേരി പെൺകിടാവേ, മാനത്ത് നെങ്ങാനും പൊട്ടി വീണു, ഭൂമിയിൽ നിന്നു മുളച്ചു വന്നു. ഭൂമിയിൽ നിന്ന് മുളച്ചതുമല്ല, മാനത്തിൽ നിന്ന് പൊട്ടി വീണതുമല്ല, വയറ്റിൽ പെട്ടിട്ടതാ ഒരു നല്ല ആൺകുഞ്ഞ്. ഓനെ ആരോമലേ, ആ കല്യാണം നമുക്ക് വേണ്ട. എന്താമ്മേ കാര്യം പറയും, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? തുമ്പോലാർച്ച രഹസ്യമായി ഒന്ന് പ്രസംഗിക്കുന്നു. എന്താ അച്ഛൻ ഭ്രാന്ത് പറയുന്നു?
നീരെന്ന് നോക്ക്, തങ്കം പോലെ ആൺകുഞ്ഞ്. എന്നിട്ട് നാട്ടാര ബോധ്യപ്പെടുത്താൻ ഒരു കഥ ഇങ്ങോട്ട് ചുമച്ചിരിക്കുന്നു. ആദ്യം കേട്ടപ്പം വേലക്കാരത്തിയുടെ കുഞ്ഞെന്ന് പറഞ്ഞു. നീ പോയി കണ്ടാലും ഇല്ലാലും ഈ കണ്ടപ്പച്ച അവർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം തുമ്പോലാർത്തിയെ ഈ കുടിച്ചത്ത് കൊണ്ടുവരാൻ സാധ്യമല്ല. വലിയ വലിയ വീടുകളിൽ പിഴപ്പും പേറും നടന്നാൽ കുറ്റവിടുത്തി അടിച്ചു കളിക്കാതിരിക്കാം. മികച്ചേറി വീട്ടിലെ തുമ്പോലാർത്തിയുടെ കഥ കേട്ടില്ലേ, പേറാനും കെട്ടിട്ടും പോയെന്നാ. അമ്മേ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റും ശരിയും ആർക്കറിയാൻ മതി. ഇപ്പൊ പുറത്തിറങ്ങി നടക്കാനൊക്കുമോ? പെലച്ച പെറ്റ പെണ്ണൊന്ന് മാലോര് വിളിച്ചു പോകുമ്പോ നിനക്ക് പുറവ തന്ന ഏത് പട്ടി അടി കൊണ്ടുപോണേ? എന്റെ മോനെ, ഈ വീട് തകർന്നു. നിനക്ക് മാത്രമേ ഞങ്ങളെ രക്ഷിക്കാൻ കഴിയൂ. അങ്ങനത്തെ ഒന്നും മിണ്ടാത്തത് അവിടത്തേക്ക് നിന്നെ സംശയമാണ്. ഓ, ഇനി ഞാൻ മാത്രം നിന്നെ സംശയിക്കാറുണ്ട് കാര്യമില്ല. ഈ നാടും വീടുമൊക്കെ നിന്നെ സംശയിക്കുന്നു. എന്നെ അങ്ങേക്ക് വിശ്വാസമില്ലേ? തുമ്പോലാർച്ച പിഴച്ച് പെറ്റെന്ന് അങ്ങും വിശ്വസിക്കുന്നോ? പറയും, എന്റെ മുഖത്ത് നോക്കി പറയും. ഇനി നിന്നെ വിശ്വസിച്ചിട്ട് ഫലമില്ല. കേൾക്കേണ്ടതൊക്കെ കേട്ടു, വരാനുള്ളതൊക്കെ വന്നു. നിന്റെ അമ്മ പറഞ്ഞതുപോലെ നിന്നെ മാനത്തോടെ പുടവ് കൊടുത്തു കൊണ്ടുപോവാൻ ഈ നാട്ടിൽ ഒരു നായും ഉണ്ടാവില്ല. എല്ലാം ഞാൻ സഹിച്ചു പോയി. പക്ഷേ ഇദ്ദേഹം എന്റെ കൈവെടിയുമെന്ന് ഞാൻ കരുതിയില്ല, പൊന്നിയും കരുതിയില്ല. ആരോമനെ, നിന്നോട് ചോദിക്കാനും പറയാനും ഒന്നും എനിക്ക് തോന്നിയില്ല. നിനക്ക് ഞാൻ മറ്റൊരു വിവാഹം ഉറപ്പിച്ചിട്ട് വരിക. ഇത്രയും ധൃതി കൂട്ടണമായിരുന്നു അച്ഛൻ. മുറപ്പെണ്ണ് മാനക്കരുണ്ടായി മനം നൊന്തിരിക്കുമ്പോ അതും നേരാണോ നുണയാണോ എന്നറിയുന്നതിന് മുമ്പ്. അതുകൊണ്ട് തന്നെയാടാ ഞാൻ ഇത്രയും തിടുക്കം കൂട്ടിയത്. നാളെ എങ്ങാനും ആ പെണ്ണിന്റെ കള്ളക്കണ്ണീര് കണ്ട് നിന്റെ മനസ്സൊന്ന് മാറിയാൽ പുത്തൂരം വീടിന് ആ മാലക്കറ് ചുമക്കാൻ മനസ്സില്ല. എന്ന് കൂടുതലൊന്നും എന്നോട് ചോദിക്കരുത്. അർജുനതമ്പുരാട്ടി, ഒരു വിശേഷം എന്താ? ആരോമൻ തമ്പുരാന് മറ്റൊരു കല്യാണം ഉറപ്പിച്ചു. ഇപ്പോൾ
മനസ്സിൽ ഒന്നും ഒളിച്ചു വെക്കാനും നമ്മൾ ഒന്നാകാൻ പോകുന്ന ഈ നേരത്തെ ചിലതൊക്കെ തുറന്നു പറഞ്ഞാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. മികച്ചേരി കടവിൽ വെച്ച് നമ്മൾ ഒരു പെണ്ണിനെ കണ്ടതും നിന്റെ മുഖം കറുത്തതും എന്റെ മുഖം കറുത്തതും നീ ഓർക്കുന്നുണ്ട്. അവൾ എന്റെ തുമ്പോലാർച്ചയായിരുന്നു. കുഞ്ഞുനാൾ മുതൽക്ക് മുറപ്പെണ്ണും മുറച്ചെറുക്കനുമായി ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്നു. ഒടുവിൽ അവൾ പിഴച്ചു പെറ്റു, ഞാൻ അവളെ ഉപേക്ഷിച്ചു. നീ എന്തിനു കരയുന്നു? ഞാനൊരു പഴയ പ്രേമകഥ പറഞ്ഞു വന്നില്ലേ ഉള്ളൂ. ഇനി ഞാൻ അവളെ ഓർക്കുക പോലുമില്ല. അങ്ങനെ വിവാഹം കഴിക്കരുതായിരുന്നു. നീ അല്ലെങ്കിൽ മറ്റൊരുത്തി ഞാൻ വിവാഹം കഴിക്കുമായിരുന്നു. തുമ്പോലാർച്ച പിഴച്ചു പറ്റുന്നു അങ്ങയോട് അവൾ സമ്മതിച്ചു. ഇല്ല, കൈപ്പുണ്ണെന്തിനാ കണ്ണാടി? അങ്ങയുടെ സഹോദരിയുടെ അരവാദിക്കൽ ആരെങ്കിലും ഒരുത്തി ഒരു കുഞ്ഞിനെ പെറ്റിട്ടിട്ട് പോയാൽ അങ്ങെന്ത് ചെയ്യും? സഹോദരി പിഴച്ചു പറ്റുന്നു ചൊല്ലി പടിയടയ്ക്കുമോ? കുഞ്ഞിനൂടി നീ കാര്യമറിയാതെ പുലമ്പാതെ. അങ്ങ് ചെയ്തത് ശരിയായില്ല. മണിയറയിലെത്തി അങ്ങയുടെ മാറിൽ ചാരിയിരുന്ന് ഞാൻ പറയുന്നതെല്ലാം അങ്ങ് വിശ്വസിക്കുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ? ചോദിക്കൂ. ഞാനൊരു തെറ്റുകാരല്ലെന്ന് അങ്ങക്ക് എങ്ങനെ അറിയാം? ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങൾ രഹസ്യമായി പ്രസവിച്ച് കോരപ്പുഴയിൽ ഒഴുക്കിയിട്ട് വന്നവനല്ലെന്ന് അങ്ങക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? ഇതൊരു വലിയ ധർമ്മസങ്കടമായല്ലോ. ഞാൻ ചുമ്മാ തമാശയ്ക്ക് അങ്ങനെ ഒന്ന് പറഞ്ഞുപോയി. അതിനിങ്ങനെയൊക്കെ വേദനിച്ചാൽ കരയാതി.
എന്താ നീയോ നീ എന്തിനീ പടി കടന്നു വന്നു അങ്ങയുടെ പതിവ്രതയായ ഭാര്യ ഒന്ന് കാണാ ഞാൻ പേശിപ്പെട്ട് ഈ കുഞ്ഞിനെ വിശക്കുന്നു അതിന് ഇത്രയും മുലപ്പാൽ കുടിപ്പിക്കാൻ സ്വന്തം മാനം രക്ഷിക്കാൻ വേണ്ടി കുറുക്ക് വഴിയിൽ തേടരുത് ഇത് വാളാണ് ഓർമ്മയിരിക്കട്ടെ വെള്ളാൻ ചേരവില്ല വാൾ തുമ്പോലാർച്ചയുടെ തലയറിയാനുള്ള വാൾ ഏ മനുഷ്യ അന്ധവിശ്വാസിയായ ചേകവരെ നിങ്ങൾക്ക് വേണ്ടി ജീവിതകാലം മുഴുവൻ മൃഗം നോച്ചിരുന്ന എന്നെ ഒരു നിമിഷം കൊണ്ട് ഒരു തെറ്റിദ്ധാരണ കൊണ്ട് എടുത്ത് സ്വന്തം ജീവിതസുഖം തേടിയ മനുഷ്യ ഇതാ നോക്കും എന്റെ ജീവിതം മുഴുവൻ ഇരുട്ടിലാക്കിയത് ഈ കുഞ്ഞാണ് നിങ്ങളുടെ പരിവൃതിയായ ഭാര്യ പേശിപ്പെട്ട കുഞ്ഞാണ് ചോദിച്ചു നോക്കു പുറ കൊടുത്ത ഭാര്യയോട് അത്ത രാത്രിയിൽ ആരോരും അറിയാതെ ഈ കുഞ്ഞിനെ പ്രസവിച്ച് എന്നെ ഏൽപ്പിച്ചിട്ട് അഭിമാനത്തിന്റെ പേരിൽ കള്ള പേരും പറഞ്ഞ് കടന്നു കളഞ്ഞത് സത്യമാണോ എന്ന് ചോദിച്ചു നോക്കു ചേകവരെ എങ്കിലും പുത്തൂരം വീട്ടുകാർ ഇത്രയ്ക്ക് ധിക്കാരം ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല ഒരു വാക്കൊന്ന് ചോദിക്കാതെ പറയാതെ ഇനി ഇനി ഒന്നും നോക്കാനില്ല മികച്ചേരി കുടുംബത്തിലെ സ്വത്ത് മുഴുവൻ ശ്രീധരമായി കൊടുത്താലും ശരി ആരോമലിനേക്കാൾ മികച്ച ഒരു പോരാളിയെ കൊണ്ട് തുമ്പോലാർച്ചയ്ക്ക് പുട കൊടുപ്പിക്കണം എനിക്കൊന്ന് തോന്നുന്നു പുത്തൂരം വീട്ടിൽ നിന്ന് വഴക്കിട്ട് എളവന്നൂർ താമസിക്കുന്ന അച്ചുനിയൻ ചന്തു ആയാൽ എന്താ ആളുകൊള്ളാം പക്ഷേങ്കിലേ എന്ത് പക്ഷേങ്കിലേ ഉടനെ ഒരുങ്ങിക്കൊള്ളി മികച്ചേരി കുടുംബത്തിന് പുത്തൂരം വീട്ടിനേക്കാൾ മേന്മയുണ്ടോ എന്ന് ഉദയപ്പനൊന്ന് നോക്കത്തരി എന്താ പതിവില്ലാതെ മികവിൽ മികച്ചൊരു വീട്ടുകാർ ഈ എളവന്നൂർ മഠം വരെ എത്താൻ ചന്തുച്ചേകവരെ ഞങ്ങളെ ഒന്ന് രക്ഷിക്കണം മികച്ചേരി കുടുംബത്തിന് ഇതിലുപരി ഒരു മാനക്കേട് ഉണ്ടാവാനില്ല നിങ്ങൾ എന്തിനെ ഉള്ളി വിളിക്കുക പോലും ഒഴിയണ് കാര്യം പറയും പറയാം കുടിക്കാൻ ഇളനീർ കൊണ്ടുവരി എനിക്ക് ആണും പെണ്ണുമായിട്ട് ഒരു മോളെ ഉള്ളൂ എന്ന് അങ്ങേക്ക് അറിയാമല്ലോ തുമ്പോലാർച്ച അവൾക്ക് നിങ്ങൾ എന്നോട് കാണിച്ച നെറുകേടിന് നിങ്ങൾക്ക് കൂലി കിട്ടി നിങ്ങളുടെ മകൾ തുമ്പോലാർച്ചയെ ഞാൻ കൊതിച്ചു ഞാൻ അവിടെ വന്ന് കെഞ്ചി അപേക്ഷിച്ചു നിങ്ങൾ തന്നില്ല ആരോമൽ ചേകവർക്കേ കൊടുക്കൂ എന്ന് നിങ്ങൾ ശഠിച്ചു ഇപ്പോ അവനവളെ പിഴപ്പിച്ച് തെന്നി മാറിയപ്പോ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് അവളെ എന്റെ തലയിൽ വെക്കാൻ നാണമില്ലല്ലോ ചേകവരെ നിങ്ങൾക്കിത് പറയാൻ വിശ്വസിക്കണം എന്റെ മോൾ പിഴച്ചതല്ല ഏതോ ഒരു പിഴച്ച പെണ്ണ് അവളെ ചലിച്ചതാണ് തൃപ്പം കോട്ടപ്പനാണ് സത്യം എന്റെ മരുമോളുടെ കണ്ണീര് കണ്ടാൽ അങ്ങ് അത് വിശ്വസിക്കും ശരി അപ്പോ തൃപ്പങ്ങോട്ടപ്പന്റെ തിരുനടയിൽ വെച്ച് താൻ പിഴച്ചുപറ്റവളല്ലെന്ന് അവൾക്ക് സത്യം ചെയ്യാമോ തീർച്ചയായും എന്റെ മോൾ 100 തവണ സത്യം ചെയ്യും ഞാൻ ചോദിക്കുന്നത് എന്തും സ്ത്രീധനമായി തരാമോ അതിനങ്ങ് വിഷമിക്കണം മികവിൽ മികച്ചേരി കുടുംബം അങ്ങേക്ക് അറിയാമയ്ക്കാം മറ്റൊന്ന് സത്യം ചെയ്യുന്നതിന് മുമ്പ് ആരാന്റെ കുഞ്ഞല്ലേ അവിടെയുള്ളത് അതിനെ കൊന്നിരിക്കാം നിങ്ങൾക്ക് വിഷമമാണെങ്കിൽ അത് ഞാൻ നോക്കിക്കൊള്ളാം മോളെ തുമ്പോലാർച്ചേ വരി ആ
തുമ്പോലാർച്ചേ എൻ്റെ മുഖത്തേക്ക് നോക്കി നിനക്ക് എന്നെ മനസ്സിലായോ? ഞാൻ എന്തിനു വന്നെന്ന് നീ അറിഞ്ഞോ? എല്ലാം അമ്മ പറഞ്ഞറിഞ്ഞു. നിന്റെ സൗന്ദര്യം കണ്ടിട്ടല്ല ഞാൻ ഇവിടെ എത്തിയത്. നിന്റെ മാനം രക്ഷിക്കാൻ, നിനക്ക് പുടവ തന്ന് മികച്ചേറി കുടുംബത്തിന്റെ മാനം രക്ഷിക്കാൻ. നല്ലത് എങ്കിൽ പിന്നെ ഞാൻ തിരുപ്പങ്കോട്ടപ്പന്റെ തിരുനറയിൽ നിന്ന് സത്യം ചെയ്യണ്ടല്ലോ. വേണം വേണം, നാട്ടുകാരുടെ മുഖം തെളിയാൻ ദൈവത്തിന് മുമ്പിൽ സത്യം തെളിയിച്ചേ പറ്റൂ. ശ്രീരാമചന്ദ്രനും സീതാദേവിയോട് ആവശ്യപ്പെട്ടത് അത് തന്നെയാണ്. ശരി, സത്യം ചൊല്ലി ഞാൻ ജയിച്ചു വന്നാൽ അച്ഛൻ എനിക്കൊരു തുണ ചെയ്യണം. ഞാൻ വീശുന്ന വാൾ തടുക്കാൻ കെൽപ്പുള്ള പുരുഷന്റെ കയ്യിൽ നിന്ന് മാത്രമേ ഞാൻ പുടവ വാങ്ങുകയുള്ളൂ. കൊള്ളാം, നല്ല ഉശിരുള്ള കുട്ടി. അച്ഛൻ ഈ വാർത്ത നാട് മുഴുവനും വിളംബരം ചെയ്യണം. പിഴച്ചു പറ്റ പെണ്ണെന്ന് ചൊല്ലി വീമ്പിളക്കിയ ഏതേലും ഒരു ആൺതരിക്ക് ചുണയുണ്ടെങ്കിൽ എന്നെ ഒന്ന് കീഴടക്കി പുടവ തരട്ടെ. ദുഷ്ടനായ ഹാറൂ മൽച്ചേക്കാർ ഒഴികെ. അങ്ങനെ കുടുംബത്തിന്റെ മാനം കളഞ്ഞ നീ തന്നെ തിരിച്ചെടുക്കട്ടെ അല്ലേ ചന്ദ്രശേഖരെ? തൃപ്പങ്കോട്ടപ്പന്റെ തിരുസന്നിധാനത്തിൽ വെച്ച് മികവിൽ മികച്ചേറി വീട്ടിലെ തുമ്പോലാർച്ച അഗ്നി പരീക്ഷണം നടത്തി കന്യകാസത്യം തെളിയിക്കുന്നതാണ്. കൊച്ചുതമ്പുരാട്ടെ, നിലച്ചതൊന്ന്, നടക്കുന്നത് മറ്റൊന്ന്, എല്ലാം ദൈവവിധിയെ ഓർത്ത് സമാധാനിക്കും. എന്റെ പെങ്ങളെ കിടന്ന് പെണ്ണാനെ പതുക്കെ പിടിച്ചോ. ഞാൻ നോക്കി നിന്നാൻ പറ്റില്ല,
കുപ്പംകോട്ടപ്പന്റെ തിരുനടയിൽ മേച്ചേരി വീട്ടിലെ തുമ്പോലാർത്ത തീർച്ചയായും സത്യം ചെയ്യുന്നു. സത്യം തെളിഞ്ഞു കഴിഞ്ഞാൽ ആ പെണ്ണിനോട് ഏറ്റുമുട്ടി അംഗം വിട്ട് ജയിപ്പവർക്ക് രാജ്യവും പെണ്ണിനെയും കൊടുക്കുമെന്ന് ബ്രാഹ്മണം കണ്ടാണ് നിങ്ങൾ വന്നത്. ജയിച്ച് പെണ്ണിനെയും കൊണ്ട് ഞങ്ങൾ ഇവിടെ വരും. ആങ്ങളെ അംഗം കാണാൻ ഞാനും വരട്ടെ. അയ്യോ തങ്കത്താമര തങ്കച്ചി, നീ അംഗം വെട്ട് കാണാൻ വരണ്ട. അംഗം വെട്ട് കണ്ട നിനക്ക് തലചുറ്റും, നീ താഴെ വീഴും. നിന്റെ ഈ ആങ്ങള അംഗം ജയിച്ച് പെണ്ണിനെയും കൊണ്ട് ഈ കുടിയിലേക്ക് വരും. ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കുപ്പംകോട്ടപ്പന്റെ തിരുസന്നിധാനത്തിൽ വെച്ച് മികവിൽ മികച്ചേരി വീട്ടിൽ തുമ്പോലാർച്ച കന്യകാസത്യം തെളിയിക്കാനുള്ള മുഹൂർത്തമായിരിക്കുന്നു. നാട്ടാരെ, അപ്പന്റെ മുൻപ് കപടത ചൊല്ലിയാൽ നാവനങ്ങില്ല, മെയ്യനങ്ങില്ല എന്ന ഓർമ്മ വേണം. ഇന്നോളം ഈ തിരുമുൻപിൽ നിന്ന് ആരും തന്നെ കള്ളം ചൊല്ലി കരകയറിയിട്ടില്ല. തുമ്പോലാർച്ച, ദേവനെ തൊഴുത്, നാട്ടാരെ തൊഴുത്, സത്യം തെളിയിക്കൻ. അഗ്നിപരീക്ഷ കഴിഞ്ഞ സീതാദേവിയെ പോലെ തുമ്പോലാർച്ച പരിശുദ്ധയാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. മികവിൽ മികച്ചേരി വീട്ടിലെ തുമ്പോലാർച്ച തൃപ്പങ്കോട്ടപ്പന്റെ തിരുനടയിൽ നിന്ന് സത്യം ചൊല്ലി ജയിച്ചിരിക്കുന്നു. ഈ തുമ്പോലാർച്ച പിഴച്ചിട്ടില്ല, പെറ്റിട്ടില്ല. കാമദാഹത്താൽ ഒരു പുരുഷനെ തൊട്ടിട്ടേയില്ല. ഞാൻ ഇന്നും കന്യകയാണ്. നാട്ടാരെ, ഈ കന്യകയോട് അംഗം വെട്ടി ജയിക്കുന്ന യോദ്ധാവ് തുമ്പോലാർച്ചയ്ക്ക് പുടവ കൊടുക്കാവുന്നതാണ്. ചന്തുച്ചേകവരെ ചെന്നാട്ടെ, എന്തിന് ധൃതി കൂട്ടുന്നു? ഈ പീറക്കുട്ടികൾ ആർച്ചയുടെ ഉറുമയുടെ കാറ്റേറ്റാൽ ഓടി ഒളിക്കുന്നവരാണ്. നോക്കിക്കൊള്ളൂ. ഹ
പരത്ത നാട്ടിലെ വീരന്മാരായ പുരുഷന്മാരെ ഈ നേരം വരെ പരിഹാസം കൊണ്ട് എന്നെ വീർപ്പ് മുട്ടിച്ച ആന്തരികളെ വരിൻ എന്നെ കീഴ്പ്പെടുത്തി ചാരിത്രം നഷ്ടപ്പെടുത്തി എന്ന് ഭീമ്പിളക്കി നടന്ന ഏതെങ്കിലും ഒരു പുരുഷന് ചുണയുണ്ടെങ്കിൽ ഈ വാളൊന്ന് തരയട്ടെ നമ്മൾ തമ്മിൽ ഇത് വേണോ ആർച്ചി വേണം ഇനി ഒരു പുരുഷന്റെ ഔദാര്യം എനിക്ക് വേണ്ട വാളെടുക്കൻ Thank you.
Thank you.
विंबर प्रकार आई यादव कई वांगाना मोड़े नि विधि अम्म एरियर पोरा कई याड़व वांगियत अल पाणनो परो नोकी क्यम अम्म ग्रह अंपराटी अचो अम्मो ग्रह पाण चेरक नी मत वे चोदू ऐसा इवे उपेक्षित तरण ऐपेक्षिक वेंटे याटकन्टाय कटो एंराटी तरह इत न्याय नीति संसाइल ऐसी जीवन निवे पाणदे विंबर प्रकार स्वत् आधारमिद तंब्रा पे वीट पणों हरियन वे पाणती पेण अच्छा अम्म तंगची या मुदल तंबुराटी अल नि मरमान नि अच्छन अम्म अम्मो इत मनुष्य स्त्री आो विश्वास विश्वास वे तुम्बे यानी पाण चेरक तुण अलियलो एण अदाणी पाणकुड़ी वहक अत्र अलिया अलियो सूचा मो अलियन रु पेमरलो तेय ताम अलग अलियन विरोधमें या रो नमुक नमुक सूच नेष्टु नमुके कैरी चेन वा नमक रूपर्क वह नमुक मूनुपे काोट कैरी तेन वि पक्षे ओरोर वेम तेन वि विषमिपयर पेच पेणल सत्यं तेईचु या चोद पेच पेण मेच वीटले कुंटे कड़ी कल अवड़ कौ एाणती पेण कणीर कुछ अवड़ों का अवड़ कहुत या वेटी पड़ी आरान ए मेणि जीवन कूड़ी नशिपी या नूरी चोदिके एरोम तंबराने पुव अंगतीवा या जीवन तुल्यम स्नेह मनुष्य मरकान मतरा वेकान कहू
അപേക്ഷിച്ച എന്റെ പാണത്തിപ്പെണ്ണ് എന്നെ ഉപേക്ഷിച്ചിട്ട് കടന്നു കളയുവോ? എന്റെ കണ്ണടയുന്നത് വരെ ഈ പാണപ്പൈതലോടല്ലാതെ മറ്റൊരു ജീവിതം എനിക്കില്ല. സത്യം. പിന്നെ എന്നോട് കെറിവിക്കരുത്, എനിക്ക് ഇന്ന് തന്നെ പോണം. ഇന്ന് തന്നെ പോണം? അതെ, മഞ്ഞപ്പളുങ്കൻ മലയിടുക്കിലെ തിരകാവലാണ് എനിക്ക് ജോലി. അവിടെ തലയറക്കണ തമ്പുറാക്കന്മാരാണ് ഉള്ളത്. അയ്യോ വേണ്ട, ഞാൻ മഞ്ഞപ്പളുങ്കൻ മലയിടുക്കിൽ നിന്ന് വരുമ്പോ നല്ലൊരു പൊന്നേലേശം വാങ്ങിക്കൊണ്ട് പൂത്തിരുവാതിര നാളിൽ ഇവിടെ എത്തും. പൂത്തിരുവാതിര നാളിന്റെ ഗുണം അറിയാവോ? നല്ല മിടുമിടുക്കം കുട്ടി വന്ന് ജനിക്കും. എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും ഇവിടേക്ക് അങ്ങനെ പാടിക്കൊണ്ട് നടക്കാം. എന്റെ പാണിന് പാടാൻ അറിയുന്നു? അയ്യോ പാടാൻ അറിയാവോന്നേ? പാട്ടല്ലേ പാണന്റെ തൊഴില്. എടാ വിടാകണ്ട, കൊടാകണ്ട, താമരത്തങ്കി എല്ലാരും അറിയും, നമുക്ക് പാടാം. അച്ഛനമ്മയെ വിളിച്ചോ. പാണന്റെ വീണയ്ക്ക് മണി കെട്ടി പൈങ്കിളി പോലൊരു തമ്പൂരാട്ടി, താളക്കൂടുക്കയ്ക്ക് പൊന്നുകെട്ടി തളിരു പോലൊരു തമ്പൂരാട്ടി. പാണന്റെ വീണയ്ക്ക് മണി കെട്ടി പൈങ്കിളി പോലൊരു തമ്പൂരാട്ടി, പൈങ്കിളി പോലൊരു തമ്പൂരാട്ടി, താളക്കൂടുക്കയ്ക്ക് പൊന്നുകെട്ടി തളിരു പോലൊരു തമ്പൂരാട്ടി, തളിരു പോലൊരു തമ്പൂരാട്ടി. ഞാറ്റുവേല കാറ്റുകൊള്ളും കാറ്റുമാലി താഴ്വരയിൽ, വെണ്ണിലാവിൻ സ്വർണവള്ളിയിൽ വിരിഞ്ഞാടി വന്നവളെ, കുടിലേക്കെതിരേൽക്കാൻ പരവതാനി വിരിപ്പില്ല. Thank you.
ഈ നാടിന് ഈ കുടിക്ക് മാനക്കേടുണ്ടാക്കിയത് ഞാനാണ് എന്നെ കൊല്ലി തട്ടിച്ചേക്കവരെ കൊല്ലി ഹൈ എന്തൊരു ദുർവിധി എന്റെ മരുമോൾ ഒരു പാണക്കാർക്കത്തെ കൂടെ അന്തി ഉറങ്ങിയിട്ട് ഈ കുടിയിൽ ആരും ജീവിച്ചിരിക്കരുത് ഇവിടെ ന്യായാന്യായങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല ഉടനെ ഒരു പടവഴിക്കിൽ നിങ്ങൾ സമാധാനിക്കും എന്റെ തുമ്പോലാർച്ചയുടെ കൂടെ അന്തി ഉറങ്ങാൻ ഞാൻ ആ പാണിടം കൊടുക്കുകയില്ല ചന്തുവാണ് മുഴിയുന്നത് അവളെ നീ കുടിയിലാണ് അന്തി ഉറങ്ങുന്നത് എന്റെ തുമ്പങ്കോട്ടപ്പ കുറച്ചു നേരം കൊണ്ട് എന്റെ മനസ്സിലുള്ള എല്ലാ വേദനകളും അസ്തമിച്ചു കഴിഞ്ഞു ഈ കൊച്ചു കുടിലും എന്റെ പാണും എനിക്കെന്നും ഉണ്ടായിരിക്കണേ എന്റെ കാവിലമ്മേ ഈ സുഖങ്ങളെല്ലാം ഇരുളുമ്പോഴങ്ങ് പോവും കടുവായും പുലിയും വരും മാത്രമല്ല കണ്ടാക്കൊള്ളാവുന്ന പാണത്തി പെണ്ണുങ്ങളെ തമ്പ്രാക്കുമാർ പിടിച്ചോണ്ട് പോവും ചൂട്ടിച്ചോണം അമ്മേ അപ്പോ എന്റെ പാണത്തി പെണ്ണെ ഞാൻ അങ്ങോട്ട് ഏൽപ്പിക്കുക എടീട്ട താമര തങ്കച്ചി നിന്റെ നാത്തൂരെ നോക്കിക്കോണേ ഓ ഞങ്ങളെ നോക്കിക്കൊള്ളാങ്ങളെ തിരുവാതിര രാത്രി ഇങ്ങ് എത്തിക്കൊള്ളാമേ അവിടെ ഇവിടെ ഒക്കെ നുള്ളിയും കിളിയൊക്കെ നിന്നാണല്ലോ ജന അരണ്ട കൊണ്ടുപോകും നീ എന്തിനാ ഈ കൊച്ചമ്പുരാട്ടെ ഈ മുഖത്തിക്കും കഷ്ടപ്പെടുത്തുന്നത് അത് കറുത്തു പോവുകയല്ലേ ഞങ്ങൾ ഒച്ചളം കഞ്ഞി കൂട്ടാനൊക്കെ ഈ സ്ത്രീയുടെ മുഖം കണ്ടിട്ട് ഒരു ഉന്നത കുലജാതയാണെന്ന് തോന്നുന്നല്ലോ ആന്നേ അടിയന്റെ മകൻ അംഗം വെട്ടി ജയിച്ചുകൊണ്ടെന്ന് പെണ്ണാളാണ് കുട്ടികളെ നമ്മുടെ കാലിൽ വെള്ളമൊഴിച്ച് ശുദ്ധം വരുത്തി ഓം നമ ശിവായ ഓം വാസുദേവായ നമുക്കൊന്നും വേണ്ട കാട്ടുവാസികൾക്ക് അനുഗ്രഹം കൊടുത്ത് രക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ദിനക്കാവലിന് പോയിരിക്കുന്ന എന്റെ പാണൻ വേഗം ഇങ്ങ് തിരിച്ചു വരാൻ അനുഗ്രഹിക്കുന്നു സ്വാമി എല്ലാം നാം കാണുന്നു നിന്റെ പാണൻ ഇപ്പോൾ ഇവിടെ തിരിച്ചെത്തും സത്യം പരമമായ സത്യം അതാ അവൻ വരുന്നു അവൻ നടന്നു വരുന്നു അവന്റെ കൂടെ ഒരു കൂട്ടുകാരനുമുണ്ട് അതാ ശ്രദ്ധിക്കൂ അവർ വരുന്നു കഷ്ടം ഓ അവൻ ആരും ആക്രമിക്കുന്നു എന്താ ഈ ചേയോനും ചേയോത്തിക്കും ഇത്ര വാശി കാര്യങ്ങൾ ക്ഷമയോടെ കേൾക്കട്ടെ ഈ ഭൂമിയിൽ ഇതിൽ കൂടുതൽ ദുഃഖം മറ്റേതേലും ഒരു സ്ത്രീ സഹിച്ചിട്ടുണ്ടോ അവളെ ആ പാണപ്പയന്റെ കൂടെയെങ്കിലും കഴിയാൻ അനുവദിക്കും ശരിയാണ് അച്ഛ മച്ചുണീനായതുകൊണ്ട് തെറ്റ് ശരിയാവില്ല പോയി അവളെ രക്ഷിച്ചേ പറ്റൂ എല്ലാ ശിഷ്യന്മാരും തയ്യാറായിക്കൊള്ളൻ എന്നെ വിടും ചന്തോ ചന്തുവിനെ നീ മനസ്സിലാക്കിയിട്ടില്ല അമ്മേ ഇതെന്തൊരു അനീതിയാണ് പൊന്നും
ശിഷ്യന്മാരെ, നിങ്ങൾ ആരും അവിവേകം കാട്ടരുത്. മികച്ചേരി വീട്ടിൽ ഞാൻ ഒരു കപട നാടകം നടത്തി. വരും. നീയോ? എന്താ പാതിരാക്കി പടം നയിച്ച് ഈ കുടിയിലേക്ക് വന്നത്? ക്ഷമിക്കണം മാവ, പടം നയിച്ച് കുടിയിലേക്ക് വന്നതല്ല മാവ, ഏതോ ഒരു പാണപ്പയ്യൻ തുമ്പോലാർച്ചയ്ക്ക് പുടവ് കൊടുത്ത് കൊണ്ടുപോയി എന്നറിഞ്ഞു. അത് നീ എന്തിനു വന്നു? എന്റെ മകളെ തെറ്റിദ്ധരിച്ചിട്ട് അവളെ കണ്ണീർ കുടിപ്പിച്ച് കണ്ട പാണപ്പയ്യനെ കൊണ്ട് പുടവ് കുടിപ്പിക്കാൻ ഇടയാക്കിയിട്ട് മാറി ഒന്ന് മോങ്ങണം. നീ ഇവിടെ ഒന്ന് പോകുന്നുണ്ടോ? കഴിഞ്ഞ കഥകളെല്ലാം മറക്കിനും മാവ. ആ പാണപ്പയ്യൻ എല്ലാ അടവും തൊഴിലും പഠിച്ചവനാണ്. ആടുകേറി കൊള്ളയും കൊലയും ചെയ്യുന്നവനാണ്. അവനിവിടെ വന്നാൽ എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കണം മാവ. തുമ്പോലാർച്ചയ്ക്ക് ഞാൻ പുറവ് കൊടുത്തില്ലെങ്കിലും മികച്ചൊരു വീട് എന്റേതാണ് മാവ. ഈ അവമാനം ഞാൻ പോർക്കില്ല മാവ. ആ പാണപ്പയ്യന്റെ കഴുത്ത് വെട്ടി തുമ്പോലാർച്ചയെ ഞാൻ വീണ്ടെടുത്ത് ചാന്തുവിനെ കൊണ്ട് ഞാൻ പുറവ് കൊടുപ്പിക്കും മാവ. അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്യണം മാവ? ഞാൻ മരിക്കണം മാവ. പറയും മാവ, പറയും. ഇപ്പോഴെങ്കിലും നിനക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ ആരോമനെ. നീ എന്റെ മരുമകനാണ്, കുറച്ചുനാൾ ഈ കുടിയിൽ കഴിയണം. കഴിയാം മാമ, നിന്റെ ശിഷ്യന്മാരും ആ പാളപ്പടയും വരട്ടെ. വരട്ടെ. ചന്തുചേവലേ, വരുന്നാരോ മലേ. മോളെ, എന്തിനമ്മ എന്നെ ഇനിയും വെച്ച് വാഴിക്കുന്നു? വിഷം തന്നെ കൊല്ലേ. ഇതൊക്കെ ദൈവവിധിയാണെന്ന് ഓർത്ത് സമാധാനിക്കുന്നു. പെണ്ണായി പിറന്നാ ദൈവമാണേലും കണ്ണിന് കളയാൻ പറ്റില്ല മോളെ. നേരും നെറിയുമില്ലാണ്ട് മാനവും മര്യാദയും ഇല്ലാണ്ട് എന്നെ പുടവ് തന്ന പുരുഷന്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിച്ചിട്ട് മറ്റൊരാട്ട് കൂടെ ഞാൻ കൊടുക്കണോ? ചന്തു ചേകവന്റെ കയ്യിൽ നിന്നും ഞാൻ പുടവ വാങ്ങണോ? ഇല്ലമ്മേ, ഇല്ല, ഒരിക്കലും ഇല്ല. കുഞ്ഞുണ്ണൂലി, ഞാൻ മികച്ചേരി വീട്ടിൽ ഒരു കപട നാടകം കളിക്കുകയാണ്. ഇനിയും തെല്ലുനാൾ വേണ്ടിവരും തുമ്പോലാർച്ചയെ ചന്തുവിന്റെ കയ്യിൽ നിന്നും രക്ഷിക്കുവാൻ. നീ അച്ഛനെയും അമ്മയെയും സമാധാനിപ്പിക്കൂ. ആരോപൻ പകിട 12. ഞാൻ അന്നേ വിചാരിച്ചതാണ് അമ്മാവ ഇവിടെ വന്ന് അമ്മാവന്റെ പക്കൽ നിന്നും പകിട കളി പഠിക്കണമെന്ന്. ഇന്നാണ് അതിന് വിധി ഉണ്ടായത്. തുമ്പോലാർച്ചയുടെ കാര്യം ഓർക്കുമ്പോൾ എന്റെ മനസ്സ് നേരെ നിൽക്കണില്ല ആരോമിലെ. എന്നാലും ഇങ്ങനെയും ഒരു തലവിധി ഉണ്ടോ എന്റെ കാവിലമ്മ? മുഖശ്രീ ഇല്ലെങ്കിലും പാമനാണെങ്കിലും ദൈവവിധിയാൽ സ്നേഹമുള്ള ഒരു പുരുഷനെ കിട്ടി. എവിടെയെങ്കിലും ജീവിക്കാമെന്ന് വെച്ചാൽ അതും സമ്മതിക്കില്ല. പൊന്നി, എന്റെ പാണൻ ധീരനാണ്. എന്നെ കട്ടുകൊണ്ടുവന്നവരുടെ കഴുത്തറുക്കാൻ കെൽപ്പുള്ളവനാണ്. ഞാനിനി കരയില്ല പൊന്നി, കരയില്ല. പൊന്നി, നാളെയല്ലേ തിരുവാതിര നക്ഷത്രം. നീ എന്റെ അറയെല്ലാം ഒന്ന് ഒരുക്കി വയ്ക്കൻ. എന്നോട് തന്തി ഉറങ്ങാൻ എന്റെ പാണൻ ഇവിടെ എത്താതിരിക്കില്ല. നീ എന്റെ അറയിൽ ചന്ദനക്കിലും ചാമര വിശ്രിയും എല്ലാം ഒരുക്കി വയ്ക്കൻ. ഇപ്പോഴേ ഒരു കന്നമ്പുരാട്ടെ. ഇത് മാനപ്പനെ. എന്താ കുഞ്ഞി? മഞ്ഞപ്പാ
വെട്ടിക്കൊന്നാലും തരക്കേടില്ല. ഈ നോട്ടം ചങ്ക് തകർത്ത് കളയണം. നിങ്ങൾ എന്തിനെ അറിയിൽ വന്നു? വന്നതല്ല, വരുത്തിയതാണ്. ആരെ? ആർച്ച. ആ പാട്ടിലൂടെ പുളകം കുളിക്കുന്ന ഗാനം, ഞരമ്പുകൾ വലിഞ്ഞു മുറുക്കുന്ന ഗാനം. ആ പാട്ട് കേട്ടാൽ ആർക്കാണ് ഉറക്കം വരുന്നത്? പാടിയത് എന്റെ അറിയിൽ നിന്നാണ്. പക്ഷെ കൊണ്ടത് എന്റെ കരളിലാണ് ആർച്ച. നീ എന്തിനാ പാട്ട് പാടി? ആരെ കുറിച്ച് ഓർത്താ പാട്ട് പാടി? എനിക്ക് പുടവ തന്ന പുരുഷനെ കുറിച്ച് ഓർത്ത് ഞാൻ പാടി. എവിടെയോ കിടന്ന ഒരു പാണ പൈതൽ, അവൻ അഴകില്ല, അറിവില്ല, നിറവില്ല, നിലയും വിലയുമില്ല. നിർത്തോ. എന്റെ ഭർത്താവ് പാണനായാലും പറയനായാലും എനിക്ക് വലുതാണ്. എത്ര വീരശൂരനാണെങ്കിലും ആരോമൽ ചേകവർ എനിക്ക് ആരുമല്ല. പോകുന്നുണ്ട് എന്റെ അറയിൽ നിന്നും. ആർച്ചേ, ഉറങ്ങിക്കിടന്നിരുന്ന എന്നെ നീ വിളിച്ചു നടത്തി. അതാ നോക്കൂ, ഒരു അപൂർവ നക്ഷത്രം. പുത്തൂരം വീട്ടിലെത്തി കുഞ്ഞുണ്ണൂരിയെ കാണുന്നതിന് മുമ്പ് ഈ നക്ഷത്രം മറഞ്ഞു പോകും, തിരുവാതിര പുനർതമാകും. ഈ നക്ഷത്രത്തിൽ നിനക്കൊരു കുഞ്ഞു ജനിച്ചാൽ അടുക്കരുത്. നിങ്ങൾക്കൊരു കുഞ്ഞ്, ഭർത്താവുള്ള ഞാൻ, ഭാര്യയുള്ള നിങ്ങൾക്കൊരു പാത്രം ഒരുക്കിത്തരണമല്ലേ? ഒടുവിൽ ഞാൻ ഉരപ്പുരിയിൽ കിടക്കണമല്ലേ? കരിവാരി തേച്ച മുഖവുമായി ഞാൻ എന്റെ ഭർത്താവിന്റെ മുന്നിൽ നിൽക്കണമല്ലേ? പോകുന്നുണ്ടവിടെ. എന്റെ ക്ഷമ നശിക്കും. ഈ കഠാരി കൊണ്ട് എന്നെ കീഴ്പ്പെടുത്താമെന്ന് കരുതരുത്. അറിയാം, പക്ഷെ ഈ കഠാരിക്ക് എന്നെ കീഴ്പ്പെടുത്താനൊക്കെ. ആരോന്നല്ലോ അമ്മാവ. പകിട പകിട ഒന്നുമില്ല അമ്മാവ. ഞാൻ ഉറക്കത്തിൽ പകിട പകിട എന്തോ ഒരു ഒച്ച കേട്ടു അമ്മാവ. നോക്കിയിട്ട് ആരെയും കാണുന്നില്ല. ശരി ശരി, പോയി കിടന്നുറങ്ങി. Thank you.
एंपराटी ओर नाल चलो आगण कुो ए कहो नाड़ा नाटिले पेणुंगल तिवा कुछ मारने तेड़ पाड़ू ए पाट कुमें कल्याण बहुत कूटिया सत्य नीति पुतूर वीट चोदे अड़ियाड़ी अच्छी पेणबुद्धि परीक्षा മേഗച്ചേരി വീട്ടിൽ കാലി കുത്തിയാൽ കാലി വെട്ടിക്കള എന്ന് പറഞ്ഞിരിക്കുന്നു അതല്ലേ ഇതാണ് ഞാനും ആമൃതംഗച്ചി ആമൃതംഗച്ചി എന്താ ഒരു രഹസ്യം ഒരു ഉപഹാരം ചെയ്യാമോ പിന്നെ തേയും തങ്കച്ചിയും കൂടി ചേർന്ന് അത് ഞങ്ങളെ ഏറ്റു അത് നല്ല കളി ആശാനെ ആശാന് പോയ രണ്ട് പെങ്ങന്മാരെ പോകുള്ളൂ अच्छा पण स्थल
ഇവർക്കും വെള്ള നെല്ലോ അവിലോ കൊണ്ടുവന്ന് കൊടുത്തു. തമ്പുരാട്ടി, ഞങ്ങൾ അറിയില്ലേ തേയും താമരയും. ആങ്ങള് റോല് സന്ദേശിച്ചിട്ടുണ്ട്, തേയ് എടുത്തു കൊടുടേ. നിങ്ങൾ അങ്ങോട്ട് പോയി പുടവ തന്നെ എന്റെ പെണ്ണി കാര്യം വെല്ലാം ഞാൻ അറിഞ്ഞു. ഇന്ന് രാത്രി ഞാൻ അവിടെ എത്തും, നിന്റെ കൂടെ അന്തി ഉറങ്ങും. നിന്നെ തട്ടിക്കൊണ്ടുപോയ ചന്തുവിന്റെ തല ഞാൻ ഇന്ന് രാത്രി അറുത്തെടുത്ത് നിന്നെയും കൊണ്ട് ഞാനിങ്ങ് പോരും. കാട്ടുപടയും പാണപ്പടയും നിന്നെ കൊണ്ടുപോരാൻ അകമ്പടിക്കുണ്ട്. എന്റെ പൊന്നു പാണത്തി പെണ്ണെ, പോരാൻ ഒരുങ്ങിയിരുന്നോളെ. നിന്റെ പാണൻ നിങ്ങളെ ചന്തു തമ്പുരാൻ വിളിക്കുന്നു. ഓ, മുഖം നോക്കി ലക്ഷണം പറയാനായിരിക്കും. വാതെ, നിങ്ങളുടെ കൈ നോക്കണം. വേണ്ട, അവിടെ ചെന്ന് നോക്കാം. വാ, വാടു, വാ. ഹേയ്, ഐശ്വര്യമുള്ള മുഖമാണല്ലോ തമ്പുരാ. രേഖ നോക്കി ഫലം പറയട്ടെ. കണ്ടോ, കണ്ടോ? ആ, കണ്ടു കണ്ടു. വലിയ തമ്പുരാന്റെ തിരുനെറ്റിക്കൊരു മറുക കണ്ടു. തമ്പുരാന്റെ കൈ നോക്കട്ടെ. മാറി നിൽക്ക്. നിങ്ങൾ എവിടുന്ന് വരുന്നു? സത്യം പറയണം. തുമ്പോലാർത്തേക്ക് കൊടുത്ത ഓല ആര് നന്നായിട്ടാണ്? കളവ് പറഞ്ഞാൽ രണ്ടിന്റെ തല ഞാൻ അരിഞ്ഞെടുക്കും. ഓലയോ? ഏത് ഓല? നിനക്കറിയില്ല അല്ലേ? നിങ്ങൾ ആ ബാണന്റെ അനിയത്തിമാരാണല്ലേ? ബാങ്ങളയ്ക്ക് തുണയായി വന്നിരിക്കുന്നു. സത്യം പറയും. അവൻ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? ഇല്ല, ഞങ്ങൾ പറയില്ല. നാണമില്ലാത്ത തമ്പുരാനെ, ഞങ്ങളുടെ ആങ്ങളെ ഏതേലും വീട്ടിൽ കയറി പെണ്ണാളെ കട്ടുകൊണ്ട് പോന്നോ? അംഗചേകരുടെ മുൻപിൽ കയറി നിന്ന് ആണുങ്ങളെ പോലെ അംഗമെട്ട് ജയിച്ചാണ് പെണ്ണിനെ കെട്ടിയത്. തമ്പുരാട്ടി ചതിച്ചു, തമ്പുരാട്ടി ചതിച്ചു. ചന്തു തമ്പുരാൻ രഹസ്യങ്ങളൊക്കെ അറിഞ്ഞു. ആ പാണക്കനാത്തിൽ നിന്ന് തലയെറിഞ്ഞെടുക്കാൻ പോകുന്നു. കവിനമ്മേ, ഇനി ഞാൻ ഇതെല്ലാം കാണണം. അയ്യോ, എന്റെ തേയ് കൊല്ലരുത്, എന്നെ കൊന്നോളൂ. അയ്യോ, നിങ്ങ എന്നെ കൊന്നോളൂ, എന്റെ തേയ് കൊല്ലരുത്. അയ്യോ, എന്റെ തേയ് കൊല്ലരുത്, എന്നെ കൊന്നോളൂ. എന്റെ കൽക്കളിയല്ലേ? അയ്യോ, വേണ്ട, എന്നെ വേണ്ട. ഇത് ചന്തു തമ്പുരാന്റെ കൽപ്പനയാണ്. കൽപ്പന? നീ അടിച്ചത് അവനെയല്ല, എന്നെയാ. ഇവിടെ എന്തുണ്ടായി? എന്തായിരുന്നു? അറിഞ്ഞില്ല വിശേഷം. ഈ പാണക്രാത്തികൾ ആ പാണപ്പയ്യന്റെ അനുജത്തികളാണ്. ദൂതാളായി വന്നിരിക്കുന്നു. അവനിങ്ങെത്തി തുമ്പോലാർച്ചയും കൊണ്ട് പോകുമെന്ന്. തുമ്പോലാർച്ചയെ കൊണ്ടുപോകുമെന്നോ? എങ്കിൽ അതൊന്ന് കാണണമല്ലോ. അവനിങ്ങ് വരട്ടെ. ഇവരെ പിടിച്ച് അറിയിക്കും. ആ ബാണൻ നിസ്സാരനാണെന്ന് വിചാരിക്കുന്നു. കാട്ടുപടയും പാണപ്പടയും അവന് പിന്തുണയായിട്ടുണ്ട്. ഉളിപ്പൂരിൽ അവർ മിടുക്കന്മാരെന്ന് കേട്ടിരിക്കുന്നു. അതിന് ഒരു വഴിയേ ഉള്ളൂ ചന്തുശേഖരനെ. പഴയ വിരോധമൊന്നും മനസ്സിൽ വെക്കാതെ പുത്തൂരം വീട്ടിലെ മുഴുവൻ പടയെയും ആരോമിലെയും ഉടൻ തന്നെ ഇവിടെ വിളിപ്പിക്കണം. അതുകൊള്ളാം. എല്ലാ കോട്ടകളിലും കാവലിടണം. തുമ്പൂലാർച്ചയുടെ അന്തപുരത്തിൽ പ്രത്യേകം കാവൽ ഏർപ്പാട് ചെയ്യണം. എന്നാൽ താമസിക്കേണ്ട, ഉടൻ ആരോമർ കാണാനേക്ക്. പുത്തൂരം വീടോളം പോയി വരും. ആരോമൽ ചേകവർക്ക് ഞാനൊരു വല തരാം. അറതുറക്കണമെങ്കിൽ ചന്തു തമ്പുരാന്റെ കൽപ്പന വേണം. എന്നാ ഞാൻ കൽപ്പിക്കുന്നു അറതുറക്കാൻ. ഇല്ല, തുറക്കില്ല, തുറക്കില്ല. അയ്യോ, ഞങ്ങളെ ഇത് നേരത്തെ കാണിച്ചാ മതിയായിരുന്നല്ലോ. കുറുമത്തി കഴിച്ചു. അമ്മയ്ക്ക് 16 മക്കളുണ്ടാകട്ടെ. അയ്യോ, വേണ്ട വേണ്ട, നീ കഴിച്ചു. തുമ്പാനാർത്തി തമ്പുരാട്ടി നന്നായിട്ടാ. ഓഹോ, ആ ശിഷ്യ. ആ, നിങ്ങൾ പോയിക്കൊണ്ടേ.
മികച്ചേരി വീട്ടിൽ നിന്നും ഉദയപ്പൻ അമ്മാവൻ അങ്ങോട്ട് ചെല്ലാൻ ഓല കൊടുത്തയച്ചിരിക്കുന്നു. ഞാൻ അങ്ങോട്ട് ചെന്നാൽ എന്റെ കാൽ വെട്ടുമെന്ന് പറഞ്ഞ അമ്മാവൻ ഞാൻ ഇപ്പൊ ഉടനെ അങ്ങോട്ട് ചെല്ലണമെന്ന്. തേനി വള്ളി കാലിൽ ചുറ്റി കാലിൽ ചുറ്റിയ കള്ളി അല്ലല്ല വള്ളി ഇപ്പൊ വീണ്ടും നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നു. ആ ബാണപ്പയ്യൻ ഇന്നിവിടെ എത്തുമെന്ന് അമ്മാവ അമ്മാവന് ചന്തവും കോട്ടവാതിക്കൽ കാവൽ നിൽക്കണം. ശരി, നിങ്ങൾ എല്ലാവരും കിഴക്കേ പുഴക്കടവിൽ ജാഗ്രതയായിരിക്കും. ഞാൻ തുമ്പോരാഴ്ചയുടെ അന്തപുരത്തിന് കാവൽ നിൽക്കാം. നല്ലത്, നിങ്ങളെല്ലാം പൊയ്ക്കൊളി. എന്തെങ്കിലും ശബ്ദം കേട്ടാൽ ഉടനെ മണിയടിച്ചു വരം അറിയിക്കണം. അമ്മാവനും പൊയ്ക്കൊള്ളി. ശരി. പാണന്റെ വേഷം ഇതിനകത്തുണ്ട്. നീ പൊയ്ക്കൊള്ളൻ. പൈതല്, ഞാൻ പറഞ്ഞാൽ കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തും. നിന്നെ തട്ടിക്കൊണ്ടുവന്ന കയ്യന്മാരെവിടെ? അവനെല്ലാം ഞാൻ ഇപ്പൊ കൊല്ലും. എന്റെ താമരത്തങ്ങച്ചി എവിടെ? നിന്നെ തട്ടിക്കൊണ്ടുവന്ന അവന്മാരെവിടെ? എല്ലാത്തിനെയും ഞാൻ പറയും. കൊല്ലുമെന്ന് പെണ്ണെ പറയടി പെണ്ണെ. നീ ഇപ്പൊ പെണ്ണെ, നീ ഇങ്ങോട്ട് നീങ്ങുന്നില്ലേ? നിന്നെ ഞാൻ ഒന്ന് കെട്ടിപ്പിടിക്കട്ടെ. എന്താടി പെണ്ണെ നീ മാറിക്കളയണത്? എന്നെ തൊട്ട് ആ കയ്യം ശുദ്ധമാക്കരുത്. എന്റെ സ്നേഹത്തിന് വേണ്ടി ദാഹിച്ചു വന്ന അങ്ങേക്ക് തരാം. പരിശുദ്ധമായ ഒന്നും തന്നെ എന്നിലില്ല. എല്ലാം നശിച്ചു, എല്ലാം നശിപ്പിച്ചു. നശിച്ചോ?
എല്ലാം നശിപ്പിച്ചു നിന്നെ നശിപ്പിച്ചവൻ ആരെ അവന്റെ പേര് പറ അവൻ ഞാൻ കൊല്ലും ഇപ്പോ കുത്തി കൊല്ലും പറയൂ ഇനി എന്തിനങ്ങതറിയണം അങ്ങ് വരുമ്പോൾ എന്റെ ശവം മാത്രമേ അങ്ങ് കാണാൻ പാടുള്ളൂ എന്ന് ഞാൻ കരുതി പക്ഷേ അതുകൊണ്ട് മാത്രമേ എന്റെ ആത്മാവ് ശുദ്ധിയാവില്ല ഈ നല്ല കൈ കൊണ്ട് എന്റെ തല വെട്ടിയെടുത്ത് എന്റെ അച്ഛനെ കാണിക്കണം എന്റെ അമ്മ അവനെ കാണിക്കണം എന്നെ മോഹിച്ച് ഒരു കുഞ്ഞിനെ ഞെക്കി കൊന്ന ചന്തുവിനെ കാണിക്കണം എന്നിട്ട് എന്റെ എല്ലാമായിരുന്ന പുത്തൂരൻ വീട്ടിലെ ആരോമൽ ചേകവരെ കാണിച്ച് അങ്ങ് ചോദിക്കണം അങ്ങയുടെ ആഗ്രഹം തീർന്നോ എന്ന് എന്നെ വെട്ടിക്കൊല്ലി ആരോമൽ തമ്പുരാനോട് അടിയൊന്ന് ചോദിക്കട്ടെ അത്രയ്ക്കായോ ഒന്ന് ഞാന് ആരോമൽ അങ്ങനെ വിടുക നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു ആർച്ചി ഞാൻ നിന്റെ ആരോമലാണ് ആർച്ചി ആർച്ചി നീ എനിക്ക് മാപ്പ് തരൂ ഞാൻ നിന്നെ വല്ലാതെ വേദനിപ്പിച്ചു പക്ഷേ നീ എന്നെ തോൽപ്പിച്ചിരിക്കുന്നു ആർച്ചി കടത്തനാട്ട പെൺകുടിമാർ ഈ ത്യാഗത്തിന്റെ കഥ ഈ സ്നേഹത്തിന്റെ കഥ എന്നുമൊന്നും പാടി നടക്കും പിന്നെ പക്ഷെ ഒരു കാര്യം നീ എനിക്ക് വേണ്ടി കുറച്ചുനാൾ കാത്തിരിക്കണം ഇതെല്ലാം രഹസ്യമായി സൂക്ഷിക്കുകയും വേണം നിന്നെ ഞാൻ പുത്തൂരം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും ഇതിനിടയിൽ കപടവേഷം ധരിച്ച് ഞാൻ കൂടെ കൂടെ ഇവിടെ എത്തിക്കൊള്ളാം ഇപ്പൊ നിന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയാൽ കുഞ്ഞുനൂലിയും അച്ഛനും അറിഞ്ഞാൽ എന്റെ തല കാണുകയില്ല ഇതെല്ലാം രഹസ്യമായി സൂക്ഷിക്കുമെന്ന് നീ എനിക്ക് സത്യം ചെയ്തു തരൂ പടമുറയിൽ കിടന്ന വനക്രാത്തികളെ ആരോ രക്ഷപ്പെടുത്തിയിരിക്കും ഈ ആരോമിൽ എനിക്ക് വിശ്വാസമില്ല എന്ത് എന്ത് വനക്രാത്തികൾ രക്ഷപ്പെട്ടു മികച്ചേരി വീട്ടിൽ എന്ത് അപമാനം ആരോമലിന് പോകാം ആവശ്യമുള്ളപ്പോൾ അറിയിക്കും അപ്പോൾ ആരോമൽ തിരിച്ചു വന്നാൽ മതി അമ്മാവനും എന്നെ വിശ്വാസമില്ലേ ഇല്ല ഇല്ല വിശ്വാസമില്ല ഓ മീശയെ പിരിച്ച് ഈ വീരശൂരൻ കാവൽ നിന്നിട്ട് വനക്രാത്തികൾ കടന്നു കളഞ്ഞത്രേ പോകാം ആരോമൽക്ക് പോകാം എനിക്ക് ഇവന് തീരെ വിശ്വാസമില്ല എന്തോ കള്ളക്കളയിലായിട്ടുണ്ട് പതിവില്ലാതെ പാട്ടും കളിയും ഒക്കെ അല്ലേ ഇന്നൊന്ന് സന്തോഷിച്ച് കുളിക്കുന്ന മട്ടുണ്ടല്ലോ തല നീരിൽ മുക്കി കുളിച്ചിട്ട് ഏറെ നാളായി മെയ്യിൽ എണ്ണിയും താളിയും പെടാതെ പൊരി പിടിച്ചു ആ താളിയും മെഴുക്കും എടുത്തിട്ട് കോരപ്പുഴക്കടവിലേക്ക് വരും അതാ ചത്ത് കിടന്നാലും ചമഞ്ഞു കിടക്കണമെന്ന അല്ലേ പെണ്ണുങ്ങളെ Thank you.
ഇഞ്ചെടുത്ത് എന്റെ മുതുകൊന്ന് തേച്ചു. വേഗമാവട്ടെ. കുഞ്ഞി, എന്താ വിശേഷം? നീ പ്രസവിച്ചതാണ്. പിന്നെ എനിക്കൊരു കുട്ടിയില്ലേ? അപ്പോൾ നിനക്കെല്ലാം അറിയാമല്ലേ? എന്തോന്ന്? നിനക്ക് ആദ്യമായതുണ്ടായപ്പോൾ എന്തൊക്കെയായിരുന്നു? കൊച്ചുമ്പരാട്ടി എന്തൊക്കെയായി ചോദിക്കുന്നത്? ആദ്യത്തെ രാത്രിയിലെ കാര്യമാണോ? അല്ല, പിന്നെ ആദ്യത്തെ മാസം. ആദ്യത്തെ മാസം? അയ്യോ, ഇതപ്പോ കൊച്ചുമ്പരാട്ടി അറിയുന്ന എന്തിനാ? ചുമ്മാ അറിഞ്ഞു വെക്കാൻ. പറയും. കറക്കും, അടിവയർ ചെറുതായിട്ടൊന്ന് തുടിക്കും. തുടിക്കുമോ? ആ, വെളുത്ത രോമങ്ങൾ എഴുന്ന് വളരും. ഞാനിവിടെ വന്നിട്ട് നാളേറെയായി. തുമ്പോയാർച്ചയില്ലാതെ എളവണ്ണൂർ മഠത്തിലേക്ക് എനിക്ക് പോകാൻ പറ്റില്ല. അറിയാം ശേഖവരെ, ഏറായാലും ഇനി ആ പാണൻ വരുമെന്ന് നിലയ്ക്കേണ്ട. നെല്ല് നാൾ കൂടി കഴിയട്ടെ, പെണ്ണിന്റെ മനസ്സ് മാറും, അപ്പോ പുടവ കൊടുക്കാം. അല്ലാതെ ഇപ്പൊ എന്താണ് ചെയ്യേണ്ടത്? ചെയ്യേണ്ടത് എന്താണെന്ന് എനിക്കറിയാം. നിങ്ങളുടെ മുഖത്തൂടെ തുമ്പോലാർച്ചയെ വലിച്ചുകൊണ്ട് പോവുക. ക്ഷമിക്കണം ശേഖവരെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ പെണ്ണിനെ തേടി ഇവിടെ വന്നതല്ല. ഉറങ്ങുന്നവർ വിളിച്ച് ഊണില്ലെന്ന് പറഞ്ഞാൽ സൂക്ഷിച്ച്. ചെറുതായിട്ടൊന്ന് തുടിക്കും, വെളുത്ത രോമങ്ങൾ എഴുന്നു വളരും. കടപ്പനാട്ടിലെ പെണ്ണുങ്ങളുടെ പരിചയ്ക്ക് രീതി കൂട്, സൂക്ഷിച്ചു നടക്കണം. പൊന്നാപുരം കേളുമൂപ്പനോ? നിനക്ക് അടവ് എത്ര അറിയാം? തൊഴിൽ ചെയ്യുമ്പം അടവ് നോക്കിയാൽ മതിയടും. അംഗം തൊടുത്തു കളഞ്ഞാലോ? വഴിയിൽ വെച്ച് അംഗം തൊടുത്താൽ കരക്കാർ കോപിക്കും. നഗരത്തലയ്ക്ക് വെച്ചായാലോ? സമ്മതിച്ചു. സമ്മതിച്ചു. കൈപ്പറ്റൂർ പൊന്നിയും സമ്മതിച്ചു. ആ
മധുരാക്ഷി മധുരാക്ഷി മല്ലാക്ഷി മധുരാക്ഷി മല്ലാക്ഷി മധുരാക്ഷി മദനൻ തീർത്തൊരു ശരപഞ്ചരമോ മധുവിപ്പു മന്ദിരമോ ഇത് മലർമത മണ്ഡപമോ മല്ലാക്ഷി മധുരാക്ഷി മദനൻ തീർത്തൊരു ശരപഞ്ചരമോ മധുവിത്തു മന്ദിരമോ ഇത് മലർമത മണ്ഡപമോ ചന്ദനത്തൂണിന് പിന്നിലൊളിക്കുമീ ചാരുകളെ വരത്തിൽ നിന്റെ ചാരുകളെ വരത്തിൽ ചന്ദനത്തൂണിന് പിന്നിലൊളിക്കുമീ ചാരുകളെ വരത്തിൽ നിന്റെ ചാരുകളെ വരത്തിൽ പകുതി വിടർന്ന നിൻ യൗവനപ്പൂവിന് പുതിയ രോമാഞ്ച പുതപ്പു വേണോ കാപ്പിട്ട കൈകളാൽ പൊതിഞ്ഞു പിടിച്ചു നീ കാമകലാനാഥനാക്കൂ എന്നെ കാമകലാനാഥനാക്കൂ പിച്ചളക്കുമിളകൾ മാറി മുളച്ചൊരി മച്ചകമണിവാതിൽ ചിത്ര മച്ചകമണിവാതിൽ പകുതി തുറന്ന നിൻ ലജ്ജയ്ക്കു ചായുവാൻ പവിഴമന്താര കിടക്ക വേണോ ആശിച്ച പുരുഷനോടടുങ്ങിക്കിടന്നു നീ അർദ്ധനാരീശ്വരനാക്കൂ എന്നെ അർദ്ധനാരീശ്വരനാക്കൂ മല്ലാക്ഷി മധുരാക്ഷി മദനൻ തീർത്തൊരു ശരപഞ്ചരമോ മധുവിത്തു മന്ദിരമോ ഇത് മലർമത മണ്ഡപമോ മല്ലാക്ഷി മധുരാക്ഷി കൊണ്ടുപോയി കൊടുക്കാൻ അവൾ മരിക്കണം. ആർക്കാണ് പിഴച്ചു പെറ്റതെന്ന് പറയാതെ ഈ കുടിയിൽ നമുക്ക് ഇറ്റു വെള്ളം കൊടുക്കുകയില്ല. നീ പോയി. ഇത്ര വാശി കൊള്ളില്ല. പേറ്റുനോ കൊണ്ട് പുളയുന്ന എന്റെ മോക്ക് ഇത്ര എണ്ണ കൊടുത്ത് വയറും തടവിയില്ലെങ്കിൽ
അവളും മരിച്ചു പോകും. പെങ്ങളെ ഭ്രാന്ത് പിടിപ്പിക്കരുത്, ഭ്രാന്ത് പിടിപ്പിച്ച എല്ലാത്തിനെയും ഞാൻ തോക്കെടുത്ത് വെടിവെച്ചണേ. വല്യമ്പ്രാട്ടി തുമ്പോലാർച്ചാമ്മ പ്രസവിച്ചു ഒരാൺകുഞ്ഞ്. അവൾ അവളെ ഒരപ്പനെ പിടിച്ച പശുത്വത്തെ കൊണ്ടുപോയി കിടത്തും. അയ്യോ, കുഞ്ഞൻ തള്ളയും അവിടെ കിടന്ന് മരിക്കട്ടെ. കൊച്ചമ്പ്രാട്ടി ഒന്ന് എഴുന്നേൽക്ക്. എന്തിന്? കൊച്ചമ്പ്രാട്ടി ഒരപ്പനയിൽ നിന്നും പശുത്വത്തിലേക്ക് മാറ്റാനാണ് വല്യമ്പ്രാന്റെ കൽപ്പന. എന്റെ കുഞ്ഞിനൊന്ന് എടുത്തോളെ. എന്റെ പൊന്നും മോന്റെ വിധി ഇതാണോ? എന്റെ മോനെ ഈ ഭൂമിയിൽ എല്ലാരും എന്നെ ഉപേക്ഷിച്ചിട്ടും നീ മാത്രം എന്തിനു എന്റെ കൂടെ ഇരിക്കുന്നു? നീ എന്നെ ദ്രോഹിക്കുന്നു, നീ ഇവിടുന്ന് പോകും. സമ്പ്രാട്ടി അടിയും ദ്രോഹിക്കുന്നു. അതെ, നീ ഇവിടെ നിന്നൊന്ന് മാറിയിരുന്നെങ്കിൽ എനിക്ക് മരിക്കാനെങ്കിലും സാധിക്കുമായിരുന്നു. സമ്പ്രാട്ടി കുടയിൽ പറന്നാലും കൊട്ടാരത്തിൽ പറന്നാലും പെണ്ണായി പറന്നാൽ കണ്ണീര് കുടിക്കണം. നീ എനിക്കൊരു തുണ ചെയ്യണം. ഞാനൊരു ഓല തരാം, ആരും അറിയാതെ പുത്തൂരൻ വീട്ടിൽ കൊണ്ടു ചെന്ന് ആരോമൽ ചേകവർക്ക് കൊടുക്കണം. ഈ ഭൂമിയിൽ ഒരു പെണ്ണും സഹിക്കാത്ത ദുരിതവും വേദനയും ഞാൻ സഹിച്ചു കഴിഞ്ഞു. ഇനിയും എന്നെ കണ്ണീർ കുടിപ്പിക്കാതെ എന്റെ ഉടയൻ ഇന്ന് തന്നെ ഇവിടെ എത്തിയില്ലെങ്കിൽ പിന്നീട് ഇങ്ങോട്ട് വരേണ്ടി വരില്ല എന്ന് അവിടത്തെ ആർച്ച മികച്ചേരി വീട്ടില് ഒരു പറ്റം പരട്ട പടയാളികള് പാളനെ പിടിക്കാനായിട്ട് കാട്ടില് വിടാണ്ടും വിടുവോ? അവനെ എല്ലാം വയനാടും പുഴയിലും ഞാൻ അങ്ങോട്ട് പിടിച്ച താത്ത ശിഷ്യന്മാരെ ഒരുങ്ങിക്കൊള്ളി, വേണ്ടി വന്നാൽ മികച്ചേരി വീട്ടുകാരോട് ഒരു അംഗപ്പോഴുത നടത്തേണ്ടി വരും. വേഗം ഒരുങ്ങിക്കൊള്ളി. വരിൽ ഉദയപ്പിച്ചേകവരെ ഇതിനെ കൊണ്ടുപോയി ഓരപ്പുഴയിൽ ഒഴുക്കി. എന്റെ കുഞ്ഞെവിടെ? എന്റെ പൊന്നു കുഞ്ഞിനെ കൊന്നു. തമ്പ്രാട്ടിയുടെ അമ്മാവനും തന്റെ തമ്പ്രാനും കൂടി എടുത്തോണ്ട് പുഴക്കടവിലേക്ക്. മോനെ, എന്റെ മോനെ,
മോനെ എങ്ങനെ അക്കറി കിടക്കുക? പഞ്ചിയാണേ കയറ് പൊട്ടിപ്പോയി. നീന്താന്ന് വെച്ചാൽ ചീങ്കണ്ണി. കുഞ്ഞുണ്ണൂലിയെ ഭയന്ന് ഞാൻ ആരെയും അറിയിച്ചില്ല. പെണ്ണല്ലേ, അവൾക്ക് വല്ലതും തോന്നുമെന്ന് നനച്ചു. എന്ത് തോന്നാ? കല്യാണ രാത്രിയിൽ ഞാൻ നിങ്ങളോട് കൂടി പറഞ്ഞതല്ലേ ഈ പെണ്ണിനെ കൂടി പുടവ കൊടുത്തു കൊണ്ടുവരാൻ. കുഞ്ഞുണ്ണൂലി, എന്നോട് ക്ഷമിക്കൂ. ഞാൻ ക്ഷമിക്കണമല്ലേ. വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പട നയിക്കുകയാണല്ലേ? ശരി, വരട്ടെ. എവിടെ നമ്മുടെ ശിഷ്യന്മാരെ വിളിക്ക്. നീ അങ്ങോട്ട് മാറുന്നു, ഇതൊക്കെ ഞാൻ നോക്കിക്കൊള്ളു. ഒരടിയെ മുന്നോട്ട് വെച്ചാൽ എല്ലാത്തിനും ഞാൻ അരിഞ്ഞു വീഴ്ത്തും. കണ്ണപ്പ ചേവകരെ, മക്കളെ പഠിപ്പിക്കുന്നെങ്കിൽ മര്യാദയ്ക്ക് പഠിപ്പിക്കണം. എന്തുണ്ടായടാ കാര്യം പറയും? കൊള്ളാമെന്നൊരു കുടി കയറി പെണ്ണിനെ നശിപ്പിച്ചു, ഒന്നല്ല രണ്ടു വട്ടം. എന്നിട്ട് കള്ളവും ചതിയും കൊണ്ടൊരു വീട് നശിപ്പിച്ചവനാണ് നിങ്ങളുടെ മകൻ ആരോമൽ. എന്ത്? എന്റെ മകൻ ആരോമലോ? എങ്ങനെയിരിക്കുന്നു അമ്മാവ ശൂരനായ മകന്റെ കേൾവി. പണ്ടൊരിക്കൽ ഞാൻ ഉണ്ണിയാർച്ചയുടെ അറയിൽ കയറിയതിന് വാണം വീശിക്കൊണ്ട് എന്റെ തലയെടുക്കാൻ വന്നവനാണ് ഈ നിൽക്കുന്ന ആരോമൽ. സ്വന്തം ഭാര്യ ഉള്ളപ്പോ അന്യ കുടിയിൽ കയറി ഒരു പെണ്ണിനെ പിഴപ്പിച്ച് ഇങ്ങോട്ട് കെട്ടുകൊണ്ടുവന്നിരിക്കുകയാണ്. എന്റെ ഭർത്താവ് ഒരു പെണ്ണിനെയും പിഴപ്പിച്ചിട്ടില്ല. പെണ്ണിനെ പിഴപ്പിച്ചത് നിങ്ങളാണ്. നിങ്ങളിൽ അച്ഛൻ ക്ഷമിക്കണം. ചന്തു, എന്റെ മുഖത്തേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. എന്നെ ഓർക്കുന്നുണ്ടോ? പണ്ട് എന്നെ കളരി അഭ്യാസത്തിനിരുത്തിയത് ഓർക്കുന്നുണ്ടോ? നീ ഉണ്ണിയാർച്ചി എന്ന് കേട്ടിട്ടുണ്ടോ? തുമ്പൂരാർച്ചി എന്ന് കേട്ടിട്ടുണ്ടോ? രണ്ടും എന്റെ ശിഷ്യകളാണ്. ആർക്കുമില്ലാത്ത സൗന്ദര്യം
അവർക്ക് നേടിക്കൊടുത്തത് ഈ ചന്തുവാണ്. അംഗം വെട്ടുന്ന പെൺകുടിമാരുടെ സൗന്ദര്യം മറ്റാർക്കും കിട്ടുകയില്ല. പിന്നെ കാർക്കൂന്തൽ പനങ്കുല പോലെ വളർന്ന് നിലത്തിഴയും. അച്ഛാ, എന്നെയും കച്ചകെട്ടി കളരിയിലിരുത്തു. എനിക്ക് വിരോധമില്ല, പക്ഷേ ആണും പെണ്ണും മുട്ടി വരുമെന്ന കളരി ആയതുകൊണ്ട്. എന്ത്, ആണും പെണ്ണും മുട്ടി വരുമയോ ചന്തുവിന്റെ കളരിയിലോ? അങ്ങനെ വല്ലതും ഉണ്ടായാൽ എല്ലാത്തിന്റെയും തല ഞാൻ എറിഞ്ഞു കളയും. മോളെ, ഇപ്പോഴേ ദക്ഷിണ നാട്ടിൽ പോയി 100 കളരി തുറക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ വന്നാ വന്നു. മനസ്സിലായില്ലേ? ഞാൻ വന്നില്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ചേകുവന്റെ പേര് പറഞ്ഞ് ജീവിച്ചോളി. എന്റെ പേരിന് കളങ്കം വരുത്തിയാൽ എന്റെ കുടുംബം ഞാൻ വിളിപ്പിക്കും. എന്റെ ഈ മാനക്കേട് മുഴുവൻ മറ്റാരെയും അറിയിക്കാതെ ചുമന്നത് നല്ലവണ്ണം നല്ലവണായി ഈ നിൽക്കുന്ന തുമ്പോലാർച്ച. എനിക്കിനി ജീവിക്കണ്ട, എന്റെ വെട്ടെ കൊന്നി. സമാധാനിക്കും കുഞ്ഞുരു, എന്റെ ക്ഷമ കൊണ്ട് എത്ര ജീവിതങ്ങളാണ് രക്ഷപ്പെട്ടത്. പക്ഷേ ഈ ദ്രോഹിയാണ് ഇതിനൊക്കെ കാരണമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും നിനച്ചില്ല. പരമദുഷ്ട, ദുഷ്ട!
നിന്റെ അച്ഛൻ കണ്ണപ്പച്ചേരിയുടെ അനന്തരവൻ ചന്തുവിനെയാണെന്ന് ഓർക്കണം. ചന്തു, നിന്നെ തല്ലുകയല്ല വേണ്ടത്, കൊല്ലുകയാണ് വേണ്ടത്. നീ രണ്ട് കുടുംബം തകർത്തവരാണ്. കൂടിക്കൂളി, എല്ലാവരും ഒന്നിച്ചു കൂടിക്കൂളി. ചന്തുവിന്റെ രക്തം ചൂടായാൽ ഇവിടെ ഭസ്മമാക്കി കളയും. കറുത്തനായ പെൺകുട്ടികളെല്ലാം നിന്റെ ചൊൽപ്പടിയിലാണ്. ഒരു പെണ്ണൊന്ന് പിഴച്ചു പോയാൽ ജീവിക്കും.